ഹായ് ഫ്രണ്ട്സ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പ്ലസ് വൺ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്കറിയാം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇൻ അവർ ലൈഫ് ഇൻ ദിസ് പ്രസൻറ്റ് സിറ്റുവേഷൻ വി ആർ റിയലി റിലയിങ് ഓൺ കമ്പ്യൂട്ടേഴ്സ് ഫോർ ഡൂയിങ് അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് സോ വട്ട് എവർ ഫീൽഡ് വി ടേക്ക് ഏതൊരു മേഖല നമ്മൾ എടുത്തു കഴിഞ്ഞാലും വീറ്റ് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് ഗവേണൻസ് ഏതൊരു ഫീൽഡ് നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞാലും വി നോ ദാറ്റ് കമ്പ്യൂട്ടർ ഇസ് എ റിയലി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ദാറ്റ് കംസ് ദെയർ സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് സോ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് എസ്പെഷ്യലി ഇൻ ദിസ് പ്രസൻറ്റ് സിറ്റുവേഷൻ ഓക്കെ സോ ഈ ഒരു പേപ്പറിൽ സോ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് അതായത് എന്തൊക്കെയാണ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഡാറ്റ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു പ്രോസസ്സ് ചെയ്യുന്നു സോ അതിന് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് സോ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് കുറച്ച് നമ്പർ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട് അതായത് എങ്ങനെയാണ് നമ്മൾ ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നത് അതിനുവേണ്ടി വി ആർ ലേണിങ് അബൗട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം ലൈക്ക് ബൈനറി നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം ഒക്റ്റൽ നമ്പർ സിസ്റ്റം ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം ഇതുപോലെയുള്ള നമ്പർ സിസ്റ്റത്തിനൊക്കെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഒരു കമ്പ്യൂട്ടറിന് എന്തൊക്കെ കമ്പോണൻറ്റുകളാണുള്ളത് നമുക്കറിയാം ഒരു കമ്പ്യൂട്ടറിന് ഒരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ട് അതിലൂടെയാണ് നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് കൊടുക്കുന്നത് ഇറ്റ് ഹാസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് അതിലൂടെയാണ് നമ്മൾ ഔട്ട്പുട്ട് കാണുന്നത് അതിനൊരു സി പി ഉണ്ട് അതാണ് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ അതിനൊരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട് അതിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസിനെ പറ്റിയിട്ടാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് സോ ആദ്യത്തെ രണ്ട് ചാപ്റ്ററിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഫണ്ടമെൻറ്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് അതിനുശേഷം ശേഷം വി വിൽ ലേൺ എബൗട്ട് ദ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിൻ്റെ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്നുള്ളത് പഠിക്കും അതിനുശേഷം നമ്മൾ മൂവ് ചെയ്യുന്നത് പ്രോഗ്രാമിങ്ങിലേക്കാണ് പ്രോഗ്രാമിംഗ് സോ ചാപ്റ്റർ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇത്രയും ചാപ്റ്ററിൽ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രോഗ്രാമിംഗ് ആണ് ഓക്കെ സോ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അതിനെയാണെന്താ പറയുക പ്രോഗ്രാം എന്ന് പറയാം അപ്പം നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത് സോ ഈ പ്രോഗ്രാം എഴുതുന്ന ലാംഗ്വേജ് ഉണ്ടല്ലോ അതിനെയാണെന്താ പറയുക പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുക ഓക്കെ സോ നമ്മൾ പഠിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സി പ്ലസ് പ്ലസ് ആണ് സി പ്ലസ് പ്ലസ് എന്നുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നത് അതായത് ത്രീ ഫോർ ഫൈവ് മുതൽ ത്രീ അതായത് ത്രീ മുതൽ സെവൻ വരെയുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നത് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ടാണ് എങ്ങനെയാണ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ചെയ്യുന്നത് അതുപോലെയുള്ള സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിങ്ങിൻ്റെ പല ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്രയും ചാപ്റ്റേഴ്സുകളിലായിട്ട് പഠിക്കുന്നത് സോ ഓൺ ഇൻ ദീസ് ചാപ്റ്റേഴ്സ് വി വിൽ ലേൺ എബൗട്ട് പ്രോഗ്രാമിംഗ് ചാപ്റ്റർ സെവൻ വരെ നമ്മൾ പഠിക്കുന്നത് പ്രോഗ്രാമിംഗ് ആണ് അതായത് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ആണ് സി പ്ലസ് പ്ലസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതായത് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സോ ഇവിടെ നമ്മൾ സി പ്ലസ് പ്ലസ്സിൻ്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത് അതിനുശേഷം നമ്മൾ വരുന്നത് എയ്ത്ത് ചാപ്റ്ററിലേക്കാണ് സോ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് നമുക്കറിയാം നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വളരെ ദൂരെയുള്ള ഒരു ഫ്രണ്ടുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു കണക്ഷൻ പോസിബിൾ ആവുന്നത് എന്തുകൊണ്ട് മാത്രമാണ് നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പല രീതിയിലും നമ്മൾ കണക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ചാറ്റിലൂടെ മെസ്സേജ് സെൻഡ് ചെയ്യുന്നുണ്ട് സോ ഹൗ ദിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ ഈ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവാനുള്ള ഒരേ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ വി ആർ ഹാവിങ് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കമ്മ്യൂണിക്കേഷൻ ആകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നെറ്റ്വർക്കിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് നെറ്റ്വർക്ക് എങ്ങനെയാണ് നമ്മൾ കണക്റ്റ് ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എയ്ത്ത് ചാപ്റ്ററിൽ പഠിക്കുന്നത് അടുത്തതാണ് നയൻത്ത് ചാപ്റ്റർ സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇൻ്റർനെറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് ഇൻ്റർനെറ്റ് സോ നമുക്ക് ചെറിയ ചെറിയ നെറ്റ്വർക്കുകൾ ഫോം ചെയ്തിട്ട് അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നത് സോ ഇൻ്റർനെറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് സോ എവറിങ് ദാറ്റ് വി യൂസ് നൗ ഈസ് ദെയർ ഇൻ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് അവൈലബിൾ ആവുന്നത് സോ വി ആർ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഡാറ്റ ഫ്രം ഇന്റർനെറ്റ് സോ ഈ ഇന്റർനെറ്റ് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നയൻത്ത് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അതായത് എന്താണ് ഇമെയിൽ എന്താണ് ഡബ്ല്യു 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 അതായത് വേൾഡ് വൈഡ് വെബ് അതുപോലെ തന്നെ എന്താണ് ബ്രൗസിങ് അതുമായിട്ട് അതുപോലത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് സോ ഇൻ ദ ലാസ്റ്റ് ചാപ്റ്റർ പത്താമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പത്താമത്തെ ചാപ്റ്ററിൽ ഇറ്റ് ഈസ് ഐ ടി അപ്ലിക്കേഷൻസ് ഐ ടി അപ്ലിക്കേഷൻസാണ് അതായത് നമ്മളുടെ ഐ ടിയിലെ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഐ ടി മീൻസ് ഇൻഫർമേഷൻ ടെക്നോളജി അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട് ദാറ്റ് ഈസ് ഇ ഗവേണൻസ് ഇ ബാങ്കിങ് ഇ ലേണിംഗ് ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഐ ടി അപ്ലിക്കേഷൻസിൽ പഠിക്കുന്നത് അപ്പോൾ ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യുന്നതിനെയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇ ലേണിംഗ് വാട്ട് വി ആർ ഡൂയിങ് നൗ ഇസ് ഇ ലേണിംഗ് ഓക്കെ ബിക്കോസ് ഓഫ് കോവിഡ് നയൻറ്റീൻ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ഇ ലേണിംഗ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഇലക്ട്രോണിക്കലിയാണ് വിത്തൗട്ട് എനി ഫിസിക്കൽ കണക്ഷൻ സോ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഐ ടിയുടെ കുറച്ച് അപ്ലിക്കേഷൻസാണ് ദർ ആർ ഓൾസോ സം അതർ അപ്ലിക്കേഷൻസ് ലൈക്ക് ഇ ബാങ്കിങ് ഇലക്ട്രോണിക്കലി ബാങ്കിങ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം വി ആർ സെൻഡിങ് മണി ത്രൂ ഇലക്ട്രോണിക് മോഡും ഓക്കെ സൊ ഡയറക്റ്റ് അല്ലാതെ നമ്മൾ ഇലക്ട്രോണിക് മോഡിൽ എന്ത് ചെയ്യുന്നുണ്ട് ബാങ്കിങ് ചെയ്യുന്നുണ്ട് സോ ഇതുപോലെയുള്ള കുറച്ച് അപ്ലിക്കേഷൻസാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് പ്ലസ് വൺ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്